ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. നിരവധി അഴിമതി കേസുകളിൽ പ്രതിയായ സിഡ്കോ മുൻ എം ഡി സജി ബഷീറിനെ സംരക്ഷിച്ച് സർക്കാർ. കോടികളുടെ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട വിജിലൻസ് നൽകിയ അപേക്ഷയിൽ 6 മാസം കഴിഞ്ഞിട്ടും സർക്കാർ തീരുമാനമെടുത്തില്ല. മേനംകുളത്തെ സർക്കാർ ഭൂമിയിൽ മണൽ നീക്കം ചെയ്യാൻ കരാർ ലഭിച്ച സിഡ്കോ അനുമതി ലഭിച്ചതിനേക്കാൾ കോടിക്കണക്കിന് രൂപയുടെ മണൽ ഇവിടെ നിന്നും കടത്തിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 11,31,00,000 രൂപയുടെ ക്രമക്കേടിന് ചുക്കാൻ പിടിച്ചത് അന്നത്തെ സിഡ്കോ എം ഡി ആയിരുന്ന സജി ബഷീറാണെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു. ഉപകരാറുകാരുമായി ഒത്തുകളിച്ച് സർക്കാരിന് നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 24 സജി ബഷീറിനെതിരായ പ്രോസിക്യൂഷൻ അനുമതിക്കായി അന്വേഷണ ഉദ്യോഗസ്ഥനായ SP അബ്ദുൽ റഷീദ് ഡയറക്ടർക്ക് കത്ത് നൽകി. അടുത്ത മാസം ഡയറക്ടറുടെ ശുപാർശ സർക്കാരിന് കൈമാറി. 6 മാസം കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പ് സജി ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയില്ല. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രച്ചർ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്ന സാമ്പത്തിക പരിശോധന വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ അന്വേഷണം നടത്തി കേസെടുക്കാൻ മുൻകൂർ അനുമതി വാങ്ങിയ സർക്കാരാണ് കോടികളുടെ അഴിമതി കേസിലെ പ്രതിക്ക് വേണ്ടി ഒളിച്ചുകളി നടത്തുന്നത്. 2012 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറായത്. 15 വിജിലൻസ് കേസുകളിൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് സജി ബഷീർ. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അന്വേഷണങ്ങളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന സജി ബഷീറിനെ വീണ്ടും കെൽപാം MD സ്ഥാനത്ത് സർക്കാർ നിയോഗിച്ചത് ഏറെ വിവാദം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇയാളെ പുറത്താക്കുകയായിരുന്നു. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.